ഒരു കുറവുമില്ലാതെ ഭാരത് ജോഡോ യാത്ര പുരോഗമിക്കുകയാണ്. ഇപ്പോൾ യാത്രയിലേക്ക് ഒരാൾക്ക് കൂടി ക്ഷണം ലഭിച്ചിരിക്കുന്നു. എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കോൺഗ്രസിൻ്റെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കും. യാത്ര മഹാരാഷ്ട്രയിൽ എത്തുമ്പോഴാകും പവാർ പങ്കെടുക്കുക. കോൺഗ്രസ് നേതാക്കൾ പവാറിനെ ക്ഷണിച്ചിരുന്നു. ക്ഷണം സ്വീകരിച്ച് താൻ എത്തുമെന്ന് പവാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സമൂഹത്തിൽ ഐക്യം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. കോൺഗ്രസിൻ്റെ പാർട്ടി പരിപാടിയാണ് ഭാരത് ജോഡോ യാത്ര. സമൂഹത്തിൽ ഐക്യമുണ്ടാക്കുക എന്ന മഹത്തായ ലക്ഷ്യം അതിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടി പ്രതിനിധികൾ യാത്രയുടെ ഭാഗമാകുന്നത് എന്ന് പവാർ പറഞ്ഞു. രാഷ്ട്രീയം മറ്റു രംഗത്തേക്ക് കൊണ്ടുവരരുത് എന്ന് ബി സി സി ഐ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പവാർ പ്രതികരിച്ചു. ഞാൻ ബി സി സി ഐ പ്രസിഡന്റായിരുന്ന വേളയിൽ ഗുജറാത്തിനെ പ്രതിനിധീകരിച്ച് നരേന്ദ്രമോദിയും ഡൽഹിയെ പ്രതിനിധീകരിച്ച് അരുൺ ജെയ്റ്റ്ലിയും ഹിമാചൽ പ്രദേശിനെ പ്രതിനിധീകരിച്ച് അനുരാഗ് താക്കൂറും ബി സി സി ഐ അംഗങ്ങളായിരുന്നു. കായിക താരങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കുകയാണ് ബോർഡിന്റെ കടമ. അതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ലെന്നാണ് പവാർ പറയുന്നത്. അതേസമയം മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കളായ അശോക് ചവാൻ, ബാലാസാഹിബ് തൊറാട്ട എന്നിവരാണ് പവാറുമായി ചർച്ച നടത്തി ഭാരത് ജോഡോ യാത്രയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചത്. എല്ലാ പാർട്ടിയിലുള്ളവരെയും സംഘടനാ നേതാക്കളെയും യാത്രയുടെ ഭാഗമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. നവംബർ 7 യാത്ര മഹാരാഷ്ട്രയിൽ പ്രവേശിക്കുക. 4 പിന്നിട്ട് യാത്ര ഇപ്പോൾ തെലങ്കാനയിലാണുള്ളത്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് സെപ്റ്റംബർ 7 യാത്ര തുടങ്ങിയത്. കേരളം, കർണാടക, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങൾ ഇപ്പോൾ പിന്നിട്ടു. തെലങ്കാനയിൽ പര്യടനത്തിന് ശേഷം യാത്ര മഹാരാഷ്ട്രയിൽ പ്രവേശിക്കും. 3570 km പിന്നിട്ട് കശ്മീരിലാണ് യാത്ര അവസാനിക്കുക. 150 ദിവസങ്ങൾ നീളുന്ന യാത്ര കോൺഗ്രസിന് പുതിയ ഊർജം നൽകുമെന്നാണ് നേതാക്കളുടെ ആത്മവിശ്വാസം.